ഫാദർ ഫാദർ എനിക്ക് കായ് എന്തെങ്കിലും വേണോ? കെ ടി ടി അബ്ദുള്ള, നിങ്ങൾ ഇനി മുതൽ അതാണ്. അവൻ നല്ല മനുഷ്യനായിരുന്നു. അവൻ ഇപ്പോഴെന്തൊക്കെയോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്ന് പറഞ്ഞ്. സത്യത്തിൽ ഞാൻ വീട്ടിൽ ഇതേമാതിരി ഇരിക്കുമ്പോഴും ഇവരെല്ലാം കൂടി വന്ന്, ഇതിൻ്റെ സംവിധായകനും ഒരു മൂന്നാല് പേരും കൂടി വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കണം. ഞാൻ പറഞ്ഞ്, എനിക്ക് ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല. പണ്ടത്തെ മാതിരി സൈക്കിളിൽ വിട്ടുക, വണ്ടി വിടുക, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ പറ്റുന്നത്. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ഞങ്ങൾ തരുന്നത്, മനസ്സിലായില്ലേ? ആയതുകൊണ്ട് അത് നിങ്ങളെ ഞങ്ങൾ മനസ്സ് കണ്ടിട്ട് തന്നെ എഴുതിയതാണ്. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചു. വളരെ ദൂരെയാണെങ്കിലൊക്കെ പോകാൻ പ്രയാസമാണ്. അപ്പോൾ പറഞ്ഞ്, ഇവിടെ കോഴിക്കോട് തന്നെയാണ്, നമ്മുടെ വാഴയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം, ഞാൻ വരാമെന്ന് പറഞ്ഞ്. അവിടെ പോയപ്പോൾ സത്യത്തിൽ എന്നെ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയാണ് അവർ ട്രീറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഒരു വലിയ നടന്നല്ല, ഒരു വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒന്ന് എപ്പോഴും ബഹുമാനിക്കണം എന്നുള്ള ഒരു ആദരവോട് കൂടിയിട്ടിരുന്ന ഓരോ ഷോട്ട് കഴിയുമ്പോഴും എന്നെ വിളിച്ചിട്ട് ഒരു പയ്യൻ ഉണ്ടാവും, ഇതേമാതിരി കസേലയും കൊണ്ട് എൻ്റെ പിന്നിൽ അവിടെ കൊണ്ടിരുത്തും. പിന്നെ ചായയോടോ കാപ്പിയോടോ ചോദിച്ചുകൊണ്ട് കഴിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല, പല രോഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഗണപതി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 18 വയസ്സോ മറ്റോ ആയിട്ടുണ്ട് തോന്നുന്നു, 17 ആ സന്ദർഭത്തിൽ നാടകവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് സോഷ്യൽ സ്റ്റഡീസ് പീരിയഡ് ഉണ്ട് അന്ന്. ആ പീരിയഡിൽ ഞങ്ങൾ തന്നെ നാടകം എഴുതും, ഞങ്ങൾ തന്നെ അവതരിപ്പിക്കും, ഇങ്ങനെയായിരുന്നു. അന്ന് മുതലേ ഒരു ഭ്രമ, കെ പി ഉമ്മറും ടി ദാമോദരൻ മാസ്റ്ററും എൻ്റെ സീനിയേഴ്സ് ആയിരുന്നു. അവർ ഞാനും എല്ലാം ഈ നാടകമായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാഡമി UDA എന്ന് പറഞ്ഞ ഒരു സംഘടന ഞങ്ങളുണ്ടാക്കി. അവിടുന്ന് ഞങ്ങളെല്ലാവരും പിന്നെ, അതായത് അമേച്ചർ സംഘടനയായിരുന്നു അത്, അത് പ്രൊഫഷണൽ അല്ല. ഞങ്ങളെല്ലാം പഠിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചില തൊഴിലാളികളുണ്ട്, ഇങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു സംഘടന. ഞങ്ങൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ നാടകങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ പിരിവ് പോലെ എല്ലായിടത്തും പോയിട്ട് പിരിവെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതിയാണ്. അച്ഛന് സുഖമില്ലാതായി പാക്ക്. അങ്ങനെ വന്നപ്പോൾ ഒരു ജോലി ആവശ്യമായി വന്ന്, അപ്പം ഞങ്ങളെല്ലാ നാടകങ്ങളും PV Swami സാറ് KTC കാണാറുണ്ട്. അന്ന് ഞങ്ങൾ ഡൊണേഷൻ വാങ്ങാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. വ്യവസായ പ്രമുഖൻ എന്നതിലുപരി നല്ലൊരു കലാ സ്നേഹം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് നമ്മുടെ കല്ലാട്ട് കൃഷ്ണൻ, പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിട്ടിരിക്കുമ്പോഴുള്ള ഒരു നല്ല നേതാവായിരുന്നു. അദ്ദേഹം അളകാവൂരിൽ വെച്ചിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് എന്തൊരു ജോലി കൂടി കൊടുക്കുക, ഞാൻ അവനെ അറിയും, ഞങ്ങൾ എന്തൊരു ജോലി കൊടുക്കണം എന്നറിഞ്ഞ് അങ്ങനെ ഞാൻ KTC ജോലിയിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പോഴും നാടകത്ത് പോകാനും പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യം. അപ്പോഴാണ് നമ്മുടെ PV Gangaram സാറ് സിനിമാ നിർമ്മാണത്തിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം
അവരെല്ലാം കൂടി ഒരു ഒറ്റക്കൊറ്റക്ക് അല്ലാതെ ഒരു കൂട്ടായിട്ടുള്ള ഒരു സംരംഭം എന്നുള്ളവർക്ക് സഹൃദയ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച് ആ പടം നടക്കുന്ന അവസരത്തിൽ എന്നെ അദ്ദേഹം മദിരാശിയിലേക്ക് വിടുകയാണ് സിനിമയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. എൻ്റെ കൂടെ വരുന്നത് മരിച്ചുപോയ രണ്ടു പേരാണ്, ഒന്ന് ബാലകൃഷ്ണൻ നായർ, ഒന്ന് നമ്മുടെ ടി രാമമൂർത്തി മാസ്റ്റർ. അങ്ങനെയാണ് ഒന്നാമത് ഞാൻ മദിരാശിയിൽ എത്തുന്നത്. അന്നാണ് ഞാൻ മദിരാശി കാണുന്നത്. കൊല്ലം കുറേ ആയി, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ നിന്നിട്ടാണ് സിനിമ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ കെ ടി സി അബ്ദുള്ള ആക്കിയത് പി വി ഗംഗാന സാറാ. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ അബ്ദുള്ള അബ്ദുള്ള എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഈ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ അബ്ദുള്ളയാണ് കെ ടി സി എന്നാണെന്ന് പറയരുത്, കെ ടി സി അബ്ദുള്ള, നിങ്ങൾ ഇനി മുതൽ അതാണ്. ഹരിഹരൻ സാറ് ഞങ്ങളെ പല പടങ്ങളും ചെയ്ത ആളാണ്. അദ്ദേഹം ഏറ്റവും നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കും, ഞാൻ ചോദിക്കും ഇങ്ങനെ ലെങ്സ് മാറ്റുമല്ലോ, ഇത് ഏതാ ലെങ്സ്, ആ ഇത് അണ്ടറിൽ, ഇതെന്തിനാണ് ഉപയോഗിക്കുക, ആ ഇത് ഇങ്ങനെ ക്ലോസപ്പിന്, അല്ലെങ്കിൽ അതിൽ ടൈറ്റ് ക്ലോസപ്പിന് ചിലപ്പോൾ 75 ഉപയോഗിക്കും, പിന്നെ ലോങ് ഷോട്ടിന് ഇന്നതാണ് ഉപയോഗിക്കുക, മിഡ് ഷോട്ടിന് ഇന്ന്, അപ്പോൾ സൂം ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിങ്ങനെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലായി. സത്യത്തിൽ എനിക്ക് സിനിമയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ആ രീതിയിൽ എൻ്റെ ഒരു ഗുരുവാണ്. പിന്നുള്ള ഗുരു എനിക്ക് എം ടി വാസുനാഥൻ സാറാണ്. ഞങ്ങളെ വടക്കൻ വീരഗാഥയിലൊക്കെ ഞാനും അദ്ദേഹവും തൊട്ട തൊട്ട റൂമിലും അങ്ങനെ ഇതായിട്ട് എല്ലാ കാര്യങ്ങളും പറയും, മനസ്സിലാക്കും, സെറ്റ് ഇടണോടുത്ത് സെറ്റ് ഇടുന്നത് ഞങ്ങൾ പോയി നോക്കും. അദ്ദേഹം എനിക്ക് എന്താ പറയണ്ട്, എൻ്റെ ഗുരുനാഥനിലും അപ്പുറം ഞാൻ എന്നെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ടി. അദ്ദേഹം എനിക്ക് സിനിമയെ സംബന്ധിച്ചെല്ലാം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിക്ക, ലാലേട്ടൻ, സോമൻ, സുകുമാരൻ, ജനാർദ്ദനൻ സാറ്, അങ്ങനെ ആദ്യത്തെ നടന്മാരെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട ഫഹദ്, പൃഥ്വിരാജ്, പിന്നെ ആസിഫ് അലി, ഇന്ദ്രജിത്ത്, അവരൊക്കെ കൂടിയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ ചെറിയ ചെറിയ റോളുകളായിട്ട്. അങ്ങനെ അതിലേറ്റവും നന്നായി വന്നിട്ടുള്ളത് രണ്ട് പടങ്ങളായിരുന്നു, വി എം വിനു ഗൃഹലക്ഷ്മിക്ക് വേണ്ടി സംവിധാനം ചെയ്ത് യെസ് യുവർ ഓണർ, രണ്ടാമത് ലാൽ ജോസിൻ്റെ അറബിക്കഥ. അറബിക്കഥയിൽ എത്തുന്നത് ഞാൻ യെസ് യുവർ ഓണർ കഴിഞ്ഞപ്പോൾ ലാൽ ജോസ് സാറ് എന്നെ വിളിപ്പിച്ചതാണ്. ഇങ്ങനെ ഒന്നുണ്ട്, അപ്പം അത് ഇവിടുന്ന് ദുബായിൽ പോകണം, വരാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് വരാം. ശ്രീനിവാസൻ എനിക്ക് പണ്ടേ അറിയാം. ശ്രീനിവാസൻ മരിച്ചുപോയ ആഗസ്റ്റിൻ, പിന്നെ നമ്മുടെ വെഞ്ഞാറമ്മൂട് സലീംകുമാർ, അപ്പോൾ നമ്മളെല്ലാം ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. ഭയങ്കര ജോലിയൊക്കെ പാടും. ശ്രീനിവാസൻ എന്നോട് പറഞ്ഞ് അതൊക്കെ ഗ്ലിസറിയും വേണ്ട, അലാശ്രയങ്ങളില്ലേ, ഞാൻ പിരിഞ്ഞു പോണ്, അല്ല ഞാനല്ലെങ്കിലും അത് ഇടാറില്ല, നിങ്ങളും വേണ്ട, ഏ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാനും പറഞ്ഞ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗ്ലിസറിയും ഇടാതെ മോനെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട്
നീ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ തൊണ്ടടറി. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ, തന്നെയേ കണ്ണുന്ന് വെള്ളം വന്നുപോയി. എൻ്റെ രണ്ടാം ഭാര്യയും അവളുടെ രണ്ടാം ഭർത്താവുമാണ് ഞാൻ. സാവിത്രിയാണ് ആ കഥാപാത്രത്തിലുള്ളത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ ചെന്ന്, അപ്പം ഇങ്ങനെ എൻ്റെ ഒരു കളിക്കാരൻ്റെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, ആൾ എങ്ങനെയുണ്ട് എന്നൊന്ന് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവന് ഇംഗ്ലീഷ് തന്നെ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് മലയാളമല്ലേ അറിയുള്ളൂ, അവന് മലയാളം അറിയില്ല. അപ്പം ഞാൻ നമ്മുടെ അവൻ്റെ ടീം മാനേജറുടെ റിലേറ്റീവാണ്, ഫാദർ അച്ഛനാണ് എന്നുള്ളത് പറയണം. ഇവർ പറഞ്ഞെന്ന് ഫാദർ എന്ന്. അപ്പം ഞാനിങ്ങനെ ഇവരെ നോക്കുമ്പോൾ ഇവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ എന്നെ ചോദിച്ചു, ഫാദർ ഫാദർ എന്നുകൂടി ഫാദർ എന്നുവെച്ച അവൻ ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ ഞാനിവിടുത്തെ വരാ പിതാവാണെന്ന്. പിന്നെ ഒട്ടാകമാരെ നോക്കിയിട്ട് ആക്കിയിട്ട് അവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോകുമ്പോൾ മകൻ വന്ന് വാതിലടച്ചു, എന്നിട്ട് അവന് ഇഷ്ടമില്ലല്ലോ ഞാനവിടെ താമസിക്കുന്നത്. അവളോട് ചോദിക്കുകയാണ് ഭാര്യയോട്, നിനക്ക് കായ് എന്തെങ്കിലും വേണോ? ഞാൻ തൊണ്ടടറിപ്പോയി എനിക്ക്, കാര്യം എനിക്കിവിടെ പറ്റില്ല. അവൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് പോകുന്നത്, നിങ്ങളിവിടെ കൂടാൻ വന്നല്ലേ. അല്ല എനിക്കിന്ന് രാത്രി ഡ്യൂട്ടി ഉണ്ടേ, രാത്രി ഡ്യൂട്ടി ഉണ്ട്, ഞാൻ ചെന്നില്ലെങ്കിൽ ആ വേലായുധം എടുക്കേണ്ടി വരുമേ. അവനാണെങ്കിൽ സുഖവുമില്ല, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. അല്ലെങ്കിൽ തിന്നാൻ അവിടെ എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ എന്തെങ്കിലും കഴിച്ചോളും. സെക്യൂരിറ്റി എ ടി എമ്മിൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ജോലിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പുറപ്പെടുമ്പോൾ ഇവളോട് ചോദിച്ചിട്ട് പോയിട്ട് വരെ ജമീലെന്ന് പറഞ്ഞ് തൊണ്ടട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല, ഫാദറാണല്ലോ, ഫാദറിൻ്റെ പോയി കഴിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് വീശിച്ചിട്ട് ഇങ്ങനെ പോവുക, അതും അവർക്ക് വളരെ നന്നായി തോന്നിയെന്നാണ് പറഞ്ഞത്. അവൻ നല്ല മനുഷ്യനായിരുന്നു, അവനിപ്പോഴെന്തൊക്കെയോ അങ്ങനെ വേണോ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ്, പക്ഷേ അതിവരെ അഗ്രിമെൻറ്റൊക്കെ വാങ്ങി 180,000 അഗ്രിമെൻറ്റ് വാങ്ങിയതുകൊണ്ട് നന്നായി, അത് മുഴുവൻ കൊടുത്തിട്ടുമുണ്ട്. സത്യത്തിൽ ഈ പടം ഇങ്ങനെ ആകുന്ന അവർക്കും നമുക്കും ആർക്കും അറിയില്ലല്ലോ, എല്ലാം പുതിയ കുട്ടികളല്ലേ. പക്ഷേ ഇവിടെ നിന്ന് അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അവനൊരു നല്ല കുട്ടിയായിരുന്നു, നല്ല വരുമാന, അതനുസരിച്ച് ഇവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സത്യനന്ദിക്കാർ സാറ് വിളിച്ച്, പിന്നെ സിബി മല്ലിൽ സാറ് വിളിച്ച്, ഇവിടുത്തെ എഴുത്തുകാരൻ യു കെ കുമാരൻ സാറ്, ഡയറക്ടർ വിനു, ഇന്നിപ്പോൾ നമ്മളെ ചെലവൂർ വേണോട്ടല്ലേ മൂപ്പർ വിളിച്ചിട്ട് എന്താണ് അത് ചെയ്തു. അതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ സഫീർ സേട്ട് എന്ന് പറഞ്ഞ എറണാകുളത്തെ, അവർ വിളിച്ച് എറണാകുളം വന്ന് താമസിക്കി, ഇവിടുന്ന് അങ്ങക്ക് എപ്പോഴും പടവും കിട്ടും, ഇതാവും, നിങ്ങൾ അവിടെ പോയി കണ്ട് ഇങ്ങനെ വയസ്സനാന്ന് അറിഞ്ഞിരിക്കണ്ട. അവന് കഴിവുണ്ട്, ആ ഡയറക്ടർ എവിടെയോ എത്തും. എന്ന് ഇന്ന് ഇന്നെ ചെലവൂർ പെണ്ണ് വിളിച്ച് പറഞ്ഞ് ഓസ്കാർ അവാർഡിന് വരെ ഇതിലാ പാട്ടോ കാര്യമൊക്കെ എന്തോ കട്ട് ചെയ്ത് കുറച്ച് ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് അയച്ചാൽ ചിലപ്പോൾ അതിൽ വരെ എന്തെങ്കിലും കിട്ടാത്ത സാധ്യത ഉണ്ട്. ആ രീതിയിലുള്ള ഇതിവൃത്താണ്, അത് ആ നിലക്കാണ് ഇവർ കൈകാര്യം ചെയ്തത്. ആഗ്രഹങ്ങൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ, മനസ്സിലായില്ലേ. ആളുകളിപ്പോൾ പോകുമ്പോൾ ഇന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിന് സന്തോഷം ഈ പടവും തന്ന്, ഇത് നിങ്ങളെപ്പോലെ ആളുകൾ എന്നെ അന്വേഷിച്ച് വരികയും എന്നോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്തോഷമല്ലേ. അതുപോരെ, ഇനി ഈ വയസ്സുകാലത്ത് എന്ത് വേണം?